മുഅ്മിനീങ്ങളെ, പൊയ്യത്ത വേല അന്തു ഒരിക്കലും മറക്കാൻ കഴിയില്ല. പതിനെട്ടാമത്തെ വയസ്സിൽ അരാത്തങ്ങിൽ നിന്ന് വീണതാണ്, മരത്തുനിന്ന് വീണതാണ്. ആ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ തന്റെ കാലിന്റെ മുരട് മുതൽ പൊക്കിൾ മുതൽ താഴോട്ട് ശക്തിയില്ലാതെ ശക്തി നഷ്ടപ്പെട്ട് ഏകദേശം 25 കൊല്ലത്തോളമായി കടത്തത്തില. ഒരേ കടത്തം തന്നെ. എന്നാൽ അന്തുവിനെ കുറിച്ചൊന്നറിയണം. ആ അന്തു കടന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനം നടത്തിയില്ലേ? പരിസരത്തുള്ള സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനത്തിന്റെ റിമോർട്ട് അന്തുന്റെ കയ്യിലാണ്, കടിഞ്ഞാൻ അന്തുന്റെ കയ്യിലാണ്. എല്ലാ നിലക്കും നേതൃത്വം നൽകി എന്ന് മാത്രമല്ല, ആലിമിങ്ങളായ ആലിമിങ്ങൾ മുഴുവനും ബന്ധമാണ്, എല്ലാ പണ്ഡിതന്മാരോടും ബന്ധമാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോ അന്തു എന്നോട് പറയാണ്, ഞാനിപ്പോൾ അടുത്ത പരിപാടിക്ക് പോയത് അൽമദീന മഞ്ഞനാടി അബ്ബാസ് ഉസ്താദിന്റെ ഉറൂസിനാണ്. എന്തിനാ പോയത്? അവിടെ സുൽത്താനുൽ ഉലമ വരുന്നുണ്ട്, ആ സ്റ്റേജ് നിറങ്ങുമ്പോ എനിക്കൊന്ന് കാണണം. ഞാൻ ചോദിച്ചു, എന്തേ അതിൽ കാര്യം? ഓ, എനിക്ക് ഉസ്താദിനെ അറിയാം. അത് പോരാ, ഉസ്താദിനിക്ക് എന്നെ അറിയണം. അന്തു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയണം. എന്നിട്ട് ഞാൻ മരിച്ചാൽ ഉസ്താദ് ഉടനെ ദുആ ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ സുൽത്താനുൽ ഉലമയുടെ ഖാദിമാകുന്ന ആഷിഖ് സഖാഫിക്ക് വോയിസ് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെ അന്തു മരണപ്പെട്ടിട്ടുണ്ട്, ഉസ്താദിനോട് പറയണം. അപ്പോഴാണ് ആഷിഖ് ഉസ്താദ് എന്നോട് പറയുന്നു, സുൽത്താനുൽ ഉലമ അന്തുന് ദുആ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ പേരോട് ഉസ്താദിന് വോയിസ് അയച്ചു. ഉസ്താദിന്റെ മറുപടി എന്താ? അന്തുന് ദുആരന്ന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഒരു സാധാരണക്കാരനായ ഒരു അന്തുവിനെ സ്നേഹിക്കുകയാണ്, അവിടത്തേക്ക് ദുആ ചെയ്യുകയാണ്, എത്ര പേര് അവിടത്തെ പേരിൽ കരയുകയാണ്. എന്തേ കാരണോ? കടന്ന കടപ്പിൽ നിന്നിട്ട് 25 കൊല്ലമായി. സുബ്ഹാനല്ലാഹ്, ശക്തി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ 2 കൊല്ലത്തോളമായി 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ, മറ്റൊരു ഭാഗത്ത് മൂത്രക്കല്ലിന്റെ വല്ലാത്ത പ്രശ്നമാണ്. ഇങ്ങനെ രോഗങ്ങളെ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും രാത്രി വേളം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇന്നലെയെല്ലാം മുനിയാന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, എനിക്ക് ക്ഷമയുടെ പരിധി കഴിഞ്ഞു, എനിക്ക് ക്ഷമയുടെ പരിധി കഴിഞ്ഞു, എനിക്കിപ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ അന്തു ജീവിതം കടന്ന കടപ്പിൽ നിന്നിട്ട് വെറും ഫോണിലൂടെ ഈ പരിസരത്തുള്ള ഉറൂസിന് ആരാ നിങ്ങൾക്ക് വേണ്ടത്? അന്തു വിളിക്കണം. പേരുസാർ വേണോ? ഫാറൂഖ് നഈമി വേണോ? കേരളത്തിലെ പണ്ഡിതന്മാര് വേണോ? അന്തിന്റെ ഒരു ഫോൺ കോള് മതി ആലിമീങ്ങളെ കിട്ടാ. ആ നിലക്ക് ആലിമീങ്ങളെ വല്ലാതെ സ്നേഹിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന അന്തു ഇന്ന് അസ്തമാനത്തോടുകൂടെ കണച്ചോർ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു പോയി. അർഹമുറാഹിമായ റബ്ബ്, അന്തുനിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ, അന്തുനിക്ക് നീ പൊറുക്കണേ അല്ലാ, അല്ലാ നീ ഖബറിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനേ, അന്തുവിന്റെ ഖബറിൽ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ, അല്ലാ അന്തുവിനിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിച്ചതിന്റെ പകരം ആ മഹബ്ബത്ത് സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുന്ന മഹബ്ബത്താക്കണേ റഹ്മാനേ. റബീഉൽ മാസം പറന്നാൽ അങ്ങ് കടക്കുന്ന ചെറിയൊരു റൂമുണ്ട്, ഈ പരിസരത്തുള്ള സുന്നത്തിയമായത്തിന്റെ ഖാദിമീങ്ങൾ നിർമ്മിച്ചു കൊടുത്തൊരു റൂം, അതൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കും. റസൂലുള്ളാഹിയുടെ എന്തെന്നില്ലാത്ത മഹബ്ബത്ത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ റബീഉൽ മാസത്തിന്റെ തിങ്കളാഴ്ച രാത്രി ഈ ലോകത്തോട് ഇവിടെ പറയാൻ അവസരം കിട്ടിയ അന്തു, ഞങ്ങൾക്കും അതുപോലോത്ത ഒരു നല്ല അവസരം നീ നൽകണേ റഹ്മാനേ. മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്.